നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ജൂൺ മാസമായിരിക്കുന്നു കാലവർഷം എത്തേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്തുകൊണ്ട് മഴ വലിയ തോതിൽ പെയ്യുന്നില്ല ചൂടിന് ശമനം ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു തുടങ്ങിയിട്ട് നാളധികമായി പക്ഷേ അതിനു പിന്നിൽ വലിയൊരു പ്രതിഭാസം ഒളിഞ്ഞിരിക്കുന്നു എല്ലിനോ പ്രതിഭാസത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നതായിരുന്നു അത് ചിലപ്പോൾ മഴ കൂടുതൽ ലഭിക്കുമ്പോൾ നമ്മുടെ മേഖലയിൽ മഴയാണെന്നുണ്ടെങ്കിൽ മറ്റു മേഖലകളിൽ കൊടും ചൂടായിരിക്കും സമാനമായ രീതിയിൽ ആ മേഖലയിൽ വളരെ വലിയ തോതിൽ മഴ പെയ്യുന്നെങ്കിൽ നമ്മുടെ മേഖലയിലൊക്കെ തന്നെ കൊടും ചൂട് അനുഭവപ്പെടാം അങ്ങനെ ഒരു അസാധാരണ കാലാവസ്ഥാ പ്രതിഭാസത്തിലൂടെ തന്നെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിലാണ് അതീവ ജാഗ്രത പാലിക്കേണ്ട ഭയാനകമായ ചില മുന്നറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത് കടൽക്ഷോഭവും ചുഴലിക്കാറ്റും ന്യൂനമർദ്ദവും ഒക്കെ തന്നെ കേരളത്തെ ലക്ഷ്യം വെച്ച് തന്നെയാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അറബിക്കടലിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയതോടെ ഇന്ന് കേരളത്തിൽ മഴ വീണ്ടും കനത്തേക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് വടക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്നതോടുകൂടിയാണ് കേരളത്തിലെ മഴ സാഹചര്യം വീണ്ടും മാറിമറിഞ്ഞേക്കാവുന്ന ഒരു സാഹചര്യം സംജാതമാവുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ മുതൽ സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു കാരണം വൈകുന്നേരം ചെറിയ തോതിലൊക്കെ തന്നെ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഒരു തുടക്കമായിരിക്കാമെന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് വ്യാപകമായി ഇന്നലെ മഴ ലഭിച്ചത് എന്നാൽ നാളെ മുതൽ 9-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ മഴ കനക്കുമെന്നുള്ള സൂചന നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള തീരത്താകട്ടെ ഇന്ന് രാത്രി 11.5 വരെ 0.8 മീറ്റർ മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതുമൂലമുള്ള അപകടവും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഇതിൻ്റെ വേഗത എന്നുള്ളത് സെക്കൻഡിൽ 15 സെൻറ്റിമീറ്റർ മുതൽ 25 സെൻറ്റിമീറ്റർ വരെ മാറി വരാനുള്ള സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്ക് ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് മധ്യകിഴക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റായി അതായത് ഒരു സൈക്ലോണിക് സർക്കുലേഷൻ ഇത് ഉണ്ടാക്കിയെടുക്കുമെന്നും അങ്ങനെ മാറാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാലും തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമായിരിക്കും ആദ്യം മഴ കനക്കാനുള്ള സാധ്യതയും അതുകൊണ്ട് തിരുവനന്തപുരം മുതൽ ഏകദേശം എറണാകുളം വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ അനുഭവപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടനുബന്ധമായി അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി തന്നെ ഇടിയോ മിന്നലോ അല്ലെങ്കിൽ കാറ്റോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനി തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി 11.5 വരെ 0.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് മറുഭാഗത്ത് ഇനി ഇതിൻ്റെ വേഗത എന്നുള്ളത് സെക്കൻഡിൽ 10 സെൻറ്റിമീറ്ററിനും 45 സെൻറ്റിമീറ്ററിനും ഇടയിൽ മാറി വരാനുള്ള സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നുണ്ട് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് ചെറിയ തോതിലെങ്കിലും അപകടങ്ങൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകുന്നത് ഇതുകൂടാതെ ഇനി വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനെയാണ് പ്രവചിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നതനുസരിച്ച് രാത്രിയോടുകൂടി മഴ കനക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനവും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 7 മുതൽ 9 വരെയുള്ള തീയതികളിലെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ 7-ാം തീയതി യെല്ലോ അലേർട്ടും ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ 8-ാം തീയതി യെല്ലോ അലേർട്ടും കൂടാതെ 9-ാം തീയതി തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മേഖലകളിലൊക്കെ തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നു മറ്റ് ജില്ലകളിൽ ചിലപ്പോൾ അലേർട്ടുകൾ ഇല്ല എങ്കിൽ പോലും മഴ കനക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് പ്രത്യേകിച്ചും തെക്കൻ മധ്യ ജില്ലകളിലൊക്കെ തന്നെ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെ തന്നെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നതും ഇനി കേരള തീരത്ത് ഇന്ന് മുതൽ ജൂൺ 7 വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 9 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നുള്ള നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ
മുന്നറിയിപ്പും കൂടി അറിയിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ തന്നെ അതുകൊണ്ട് വളരെ ജാഗ്രത പാലിച്ച് വേണം മുന്നോട്ട് നീങ്ങേണ്ടത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശാനുസരണം മാറി താമസിച്ചിരിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം എന്നിവയൊക്കെ തന്നെ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കണം. കാരണം കാറ്റിലോ അല്ലെങ്കിൽ മഴയിലോ തിരയടിക്കുന്നതിലോ ഒന്നും തന്നെ വള്ളങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ അല്ലെങ്കിൽ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കി സുരക്ഷിത അകലം പാലിക്കുന്നത് നന്നായിരിക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഇതോടൊപ്പം തന്നെ ഉറപ്പാക്കിയിരിക്കണം. ഇനി ബീച്ചിലേക്കുള്ള യാത്രയും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഈ സമയത്ത് അത് പാടുള്ളതല്ല. ഇത്രയധികം മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ കണ്ട് ജനങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്. What?